വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ മഴക്കെടുതി രൂക്ഷം. ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ മരം വീണ് 3 പേർ മരിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തി. നെടുങ്കണ്ടത്തിന് സമീപം മയിലാടുംപാറ, പൊന്നാങ്കാണി, പൂപ്പാറയ്ക്ക് സമീപം തോണ്ടിമല എന്നിവിടങ്ങളിലാണ് മരം വീണ അപകടം. തോണ്ടിമല എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളുടെ ദേഹത്തേക്ക് മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. അപകടത്തിൽ ചൂണ്ടൽ സ്വദേശിനിയായ ലക്ഷ്മി പാണ്ഡി മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. മീന, സെൽവി, ദർശിനി എന്നിവരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മയിലാടുംപാറ സെന്റ് മേരീസ് എസ്റ്റേറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് മുത്തുലക്ഷ്മിയുടെ ദേഹത്തേക്ക് മരം ഒടിഞ്ഞു വീണത്. ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പൊന്നാങ്കാണിയിൽ മരത്തിന്റെ ശിഖരം മുറിക്കുന്നതിനിടെയാണ് അതിഥി തൊഴിലാളികളുടെ ദേഹത്തേക്ക് മരം വീണത്. സംഭവത്തിൽ ജാർഖണ്ഡ് സ്വദേശിയായ സോമാലക്ര മരിച്ചു. ഒപ്പം ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് സ്വദേശിയായ ബജു കിൻഡോയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. പേത്തൊട്ടി, ശാന്തൻപാറ, സേനാപതി മേഖലകളിലും മരം വീണ അപകടമുണ്ടായി. അടിമാലി ദേവിയാർപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 22-കാരനെ 3-ാം ദിവസവും കണ്ടെത്താനായിട്ടില്ല. ജില്ലയിലെ വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുകയാണ്. ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലേക്ക് അടുത്തതോടെ കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഒരു ഷട്ടർ ഉയർത്തി. വരും ദിവസങ്ങളിലും മഴ തുടർന്നാൽ ജില്ലയിലെ ചെറുകിട അണക്കെട്ടുകൾ തുറക്കേണ്ടി വരും. ന്യൂസ് 18 ഇടുക്കി. ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. ഇടുക്കി രാജകുമാരി മുരുക്കുംതൊട്ടി സ്വദേശി മട്ടക്കൽ ജോസിന്റെ വീടാണ് തകർന്നത്. കുടുംബാംഗങ്ങൾ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റി. വില്ലേജ്, ഗ്രാമപഞ്ചായത്ത് അധികൃതർ വീട് സന്ദർശിച്ച് മേൽ നടപടികൾ സ്വീകരിച്ചു. കാസർഗോഡ് കനത്ത മഴ തുടരുന്നു. മിക്ക പുഴകളും കരകവിഞ്ഞ് ഒഴുകുകയാണ്. മണ്ണിടിച്ചിൽ ഭീഷണി കണക്കിലെടുത്ത് മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. 3 ദിവസമായി നിർത്താതെ പെയ്യുന്ന മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ്. ഹോസ്തുർക്ക് താലൂക്കിൽ ഇന്നലെയുണ്ടായ കാറ്റിലും മഴയിലും 4 വീടുകൾ ഭാഗികമായി തകർന്നു. മറ്റ് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ വെള്ളം കയറിയ വീട്ടിൽ നിന്നും ഒരു കുടുംബത്തിലെ 7 പേരെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കർണാടകയിലെ കുടക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. ഇവിടെ 4 ഉരുൾപൊട്ടലുകളാണ് ഉണ്ടായത്. ഇതിന്റെ പ്രകമ്പനം കാസർഗോഡ്, പാണത്തൂർ, കല്ലപ്പള്ളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും അനുഭവപ്പെട്ടു. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. നീലേശ്വരം തൈക്കടപ്പുറത്ത് ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങുവീണ് വീട് തകർന്നു. അഴുത്തല കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപത്തെ സംഗീത ഷാജിയുടെ വീടിന് മുകളിലാണ് പുലർച്ചെ തെങ്ങ് കടപുഴകി വീണത്. അപകട സമയം വീടിനകത്ത് സംഗീതയും മകൻ വിഷ്ണുവും ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുലർച്ചെ 3:30 സംഭവം ഉണ്ടായത്. പയ്യന്നൂരിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. മാവിച്ചേരി ക്ഷേത്രത്തിന് സമീപത്തെ യശോദയുടെ ഓടുമെഞ്ഞ വീടാണ് തകർന്നത്. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നഗരസഭാ വൈസ് ചെയർമാൻ പി.വി. കുഞ്ഞപ്പൻ, വില്ലേജ് ഓഫീസർ എം പ്രദീപൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കോഴിക്കോട് തിരുവമ്പാടിയിൽ ശക്തമായ മഴയിൽ വീട് തകർന്നു. താഴെ തിരുവമ്പാടി കുനിയൻപറമ്പത്ത് ഇടത്തിൽ ഗോപിയുടെ വീടാണ് തകർന്നത്. ഇന്ന് പുലർച്ചെയാണ് അപകടം. കോടഞ്ചേരി പതങ്കയം വെള്ളച്ചാട്ടത്തിൽ കാണാതായ വിദ്യാർത്ഥികൾക്കായുള്ള തെരച്ചിൽ പ്രതികൂല കാലാവസ്ഥ കാരണം തടസ്സപ്പെട്ടു. മഴയും മലവെള്ളപ്പാച്ചിലുമാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായത്. ദേശീയ ദുരന്ത നിവാരണ സേന സ്ഥലത്തെത്തിയെങ്കിലും പുഴയിൽ ഇറങ്ങാനുള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. സുഹൃത്തിനൊപ്പം പതങ്കയത്തെത്തിയ ഹുസ്നി മുബാറക് പാറക്കല്ലിന്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനിടെ പുഴയിലേക്ക് വീഴുകയായിരുന്നു. പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമാണ് ഇവിടം. വേമ്പനാട്ടുകായലിൽ മത്സ്യബന്ധനത്തിന് പോയവർ അപകടത്തിൽപ്പെട്ടു. കുമരകത്ത് നിന്ന് പോയ മത്സ്യത്തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട 5 പേരെയും രക്ഷിച്ചു. കുമരകം മുഹമ്മ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബോട്ടിലെ ജീവനക്കാരാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്.
നിലമ്പൂരിൽ 15 പേരെ കടിച്ച തെരുവു നായയെ പിടികൂടി. എമർജൻസി റെസ്ക്യൂ ഫോഴ്സാണ് ഈ നായയെ സാഹസികമായി പിടികൂടിയത്. തെരുവു നായ ഇന്ന് പുലർച്ചെ 3 പേരെ കൂടി കടിച്ചിരുന്നു. 2 ദിവസങ്ങളിലായി തെരുവു നായ കടിച്ചത് 15 പേരെയാണ്. പാലക്കാട് തങ്കം ആശുപത്രിയിൽ നവജാത ശിശുവും അമ്മയും മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്ന് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ജീവൻ രക്ഷിക്കാനാണ് ഐശ്വര്യയുടെ ഗർഭപാത്രം നീക്കം ചെയ്തത് എന്നും നവജാത ശിശുവിന്റെ മൃതദേഹം ആശുപത്രി അധികൃതർ സംസ്കരിച്ചു എന്ന പ്രചരണം ശരിയല്ലെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. എന്നാൽ ആശുപത്രി അധികൃതർ കള്ളം പറയുകയാണെന്ന് ഐശ്വര്യയുടെ ബന്ധുക്കൾ പറഞ്ഞു. പാലക്കാട് തങ്കം ആശുപത്രിയിൽ ചിറ്റൂർ തത്തമംഗലം സ്വദേശി ഐശ്വര്യയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഒരു ചികിത്സാ വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ശ്വാസതടസ്സമുണ്ടായത് നവജാത ശിശുവിന്റെയും അമിത രക്തസ്രാവമുണ്ടായത് ഐശ്വര്യയുടെയും മരണത്തിന് കാരണമായതായി മാനേജ്മെന്റ് വ്യക്തമാക്കി. ഓപ്പറേഷൻ തിയേറ്ററിൽ ലാപ്പറോട്ടമി എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്ത് ബ്ലീഡിംഗ് നിർത്താൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തിയെങ്കിലും ബ്ലീഡിംഗ് നിയന്ത്രിക്കാൻ സാധിക്കാത്തതിനാൽ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വന്നു. ഓപ്പറേഷന് ശേഷം ICU കെയർ ആവശ്യമായത് കൊണ്ട് അവിടേക്ക് മാറ്റുകയും ചെയ്തു. സർജൻ, ഫിസിഷ്യൻ, ഇന്റൻസിവിസ്റ്റ്, കാർഡിയോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ് ടീം ഐശ്വര്യയെ ചികിത്സിച്ചിരുന്നു. ഇതെല്ലാം ചെയ്തിട്ടും ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറിയെ തുടർന്ന് മൾട്ടി ഓർഗാൻ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം എന്ന കോംപ്ലിക്കേഷൻ സംഭവിച്ചതിനാൽ രോഗിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ജീവൻ രക്ഷിക്കാനുള്ള തീവ്രശ്രമത്തിലായതുകൊണ്ടാണ് ഗർഭപാത്രം നീക്കം ചെയ്ത വിവരം ബന്ധുക്കളെ അറിയിക്കാൻ കഴിയാതെ വന്നത്. കുഞ്ഞിനെ ഐശ്വര്യയുടെ ബന്ധു തന്നെയാണ് ഏറ്റുവാങ്ങിയതെന്നും മാനേജ്മെന്റ്. കുട്ടിയുടെ മൃതദേഹം ആശുപത്രി അധികൃതർ സംസ്കരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. മൃതദേഹം ബന്ധുവായ രേഷ്മയ്ക്ക്, അതായത് സിസ്റ്റർ ഇൻ ലോ, കൈമാറുകയാണ് ചെയ്തത്. കിട്ടി ബോധിച്ചെന്ന് അവരുടെ ഒപ്പ് വാങ്ങിയിരുന്നു. എന്നാൽ ആശുപത്രി അധികൃതർ പറഞ്ഞതെല്ലാം കളവാണെന്ന് ഐശ്വര്യയുടെ ഭർത്താവ് രഞ്ജിത്ത് പ്രതികരിച്ചു. അതായത് ഇങ്ങനെ ഒരു സർജറി വന്നാൽ നമ്മൾ ഇനി ബ്ലഡ് കണ്ടെത്തണം എന്നുള്ള കാര്യം ബന്ധുക്കളോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരിക്കൽ പോലും അറിയിച്ചിട്ടില്ല. ഇതിൽ വരുന്ന കോംപ്ലിക്കേഷൻസിൽ ഡോക്ടർമാർ ഉത്തരവാദിയല്ല എന്നുള്ളത്, അതായത് പഴയ ആ ക്ലോസിലുള്ള കുറേ കാര്യങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബന്ധുക്കളോട് ഈ ഒരു സീരിയസ്നെസ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതായത് വൈഫിൻ്റെ കാര്യത്തിൽ. പക്ഷേ വൈഫിന് ആദ്യം ഇവർ കുഴപ്പമില്ല എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ആ ക്ലോസൊക്കെ വായിച്ചിട്ട് ഞാൻ അതൊരിക്കലും എനിക്ക് വീണ്ടും ഞാൻ പറഞ്ഞു ഇതെനിക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോഴും അവർ നിർബന്ധപൂർവ്വം നിങ്ങളത് സൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത് ഫർദറിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചുകൊണ്ട് നിർബന്ധപൂർവ്വം അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ എല്ലാം അവർ തരുന്ന എല്ലാം സൈൻ ചെയ്യിപ്പിച്ചത്. ആശുപത്രിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും രഞ്ജിത്ത് വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് തങ്കം ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പാലക്കാട് ജനകീയ കമ്മിറ്റി ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. സാമൂഹ്യ പ്രവർത്തകനായ വിളികൂടി വേണുഗോപാൽ സമരം ഉദ്ഘാടനം ചെയ്തു. അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടും സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന നിലപാടാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് DMO ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. അട്ടപ്പാടിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. കോട്ടത്തറയ്ക്ക് സമീപം നായ്ക്കർപ്പാടിയിലാണ് കാട്ടാനക്കൂട്ടമിറങ്ങിയത്. ഇന്ന് പുലർച്ചെയോടെ നായ്ക്കർപ്പാടി ക്ഷേത്രത്തിന്റെ പുറകുവശത്തെ പുഴയിലിറങ്ങിയ കാട്ടാനകൾ വെള്ളം കുടിച്ച് മലയിലേക്ക് മടങ്ങിയെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അന്തർ സംസ്ഥാന പാതയായ മണ്ണാർക്കാട് കോയമ്പത്തൂർ റോഡിലേക്ക് ആന ഇറങ്ങിയതിനാൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പുറകുവശത്തും കാട്ടാനക്കൂട്ടം തമ്പടിച്ചു. സംസ്ഥാനത്ത് 2 വാഹനാപകടങ്ങളിലായി 4 മരണം. കൊല്ലം കുളക്കടയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച ദമ്പതികൾ മരിച്ചു. പുനലൂർ തൊളിക്കോട് സ്വദേശികളായ ബിനീഷ് കൃഷ്ണൻ, ഭാര്യ അഞ്ജു എന്നിവരാണ് മരിച്ചത്. ഇവരുടെ 3 വയസ്സുള്ള കുഞ്ഞിനെ ഗുരുതര പരിക്കുകളോടെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ അർദ്ധരാത്രിയിലാണ് അപകടമുണ്ടായത്. എറണാകുളം SN ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. ചോറ്റാനിക്കര സ്വദേശി അശ്വിൻ, ഉദയംപേരൂർ സ്വദേശി വൈശാഖ് എന്നിവരാണ് മരിച്ചത്. കാസർഗോഡ് കുന്നും കൈ
പാങ്കേത്ത് കാർ വൈദ്യുതി തൂണിലിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. റോഡരികിലെ വെള്ളക്കെട്ടിൽ കാർ തെന്നിമാറി സമീപത്തെ ഹൈടെൻഷൻ വൈദ്യുതി തൂണിൽ ഇടിക്കുകയായിരുന്നു. കൊടുവള്ളി വാവാട് നിർത്തിയിട്ട പെട്ടി ഓട്ടോയ്ക്ക് പിന്നിൽ പിക്കപ്പ് വാൻ ഇടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളും മറിഞ്ഞു. ഇരുമൂത്ത് മദ്രസയ്ക്ക് മുന്നിലായിരുന്നു അപകടം. കൊടുവള്ളി ഭാഗത്തേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാനാണ് പെട്ടി ഓട്ടോയിൽ ഇടിച്ചത്. പരിക്കേറ്റ രണ്ട് ഡ്രൈവർമാരെയും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ നെല്ലുപള്ളി പെട്രോൾ പമ്പിന് സമീപം ഗാബിയൻ ഭിത്തി തകർന്നയിടം KSTP ഉന്നതതല സംഘം പരിശോധന നടത്തി. രണ്ട് ദിവസം മുൻപാണ് നിർമ്മാണത്തിലിരുന്ന ഗാബിയൻ ഭിത്തി തകർന്നത്. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. 70 മീറ്റർ നീളവും 9 മീറ്റർ ഉയരവുമുള്ള ഭിത്തിയുടെ 40 മീറ്ററോളം തകർന്നിരുന്നു. നമസ്കാരം. ക്രിപ്റ്റോ കറൻസികളെ കുറിച്ച് സെപ്പയും നെറ്റ്വർക്ക് 18 ചേർന്ന് അവതരിപ്പിക്കുന്ന ക്രിപ്റ്റോ സിംപ്ലിഫൈഡ് എക്സ്പ്ലെയിനറിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിപ്റ്റോ ലെൻഡിങ്ങിനെ കുറിച്ചാണ് ക്രിപ്റ്റോ സിംപ്ലിഫൈഡ് വിശദീകരിക്കുന്നത്. ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് പ്ലാറ്റ്ഫോമുകളിലൂടെ 2 വർഷത്തിനുള്ളിൽ വലിയ കുതിപ്പുണ്ടാക്കിയ ക്രിപ്റ്റോ മേഖലയാണ് ക്രിപ്റ്റോ ലെൻഡിങ്. ക്രിപ്റ്റോ ലോകത്തെ ബാങ്കിംഗ് സംവിധാനമാണ് ഇത്. സാധാരണ സാമ്പത്തിക വ്യവസ്ഥയിൽ ജനങ്ങൾ പണം സമ്പാദ്യമായി ബാങ്കുകളിൽ നിക്ഷേപിക്കുമ്പോൾ ക്രിപ്റ്റോ ലോകത്ത് അത് ബിറ്റ്കോയിന്റെ രൂപത്തിലാണ് സംഭവിക്കുന്നത്. ക്രിപ്റ്റോ ലെൻഡിങ്ങിൽ നിക്ഷേപിക്കുന്നവർക്ക് വൻ ലാഭമാണ് മിക്ക ലെൻഡർമാരും വാഗ്ദാനം ചെയ്യുന്നത്. പലപ്പോഴും നിക്ഷേപത്തിന്റെ 15% മുതൽ 20% വരെ ലാഭമാണ് ഇങ്ങനെ ലെൻഡർമാർ വാഗ്ദാനം ചെയ്യുന്നതും നൽകുന്നതും. ക്രിപ്റ്റോ റേറ്റ് നിശ്ചയിക്കുന്നത് നിക്ഷേപത്തിന്റെ വ്യാപ്തിക്കനുസരിച്ചായിരിക്കും. അടുത്ത കാലത്തായി പരമ്പരാഗത നിക്ഷേപകരും വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനങ്ങളും ക്രിപ്റ്റോ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമുകളെ പിന്തുണച്ചു വരുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ക്രിപ്റ്റോ ലെൻഡർമാരെ നിയന്ത്രിക്കാൻ സാമ്പത്തിക മേഖലയിൽ ആരും ഇല്ല എന്നതുതന്നെ. ന്യൂജേഴ്സി ആസ്ഥാനമായുള്ള സെൽഷ്യസ്, ന്യൂയോർക്കിലെ ജനസിസ്, US സ്ഥാപനമായ ബ്ലോക്ക് ഫൈ, ലണ്ടനിലെ നെക്സോ എന്നിവയാണ് ഈ മേഖലയിലെ പ്രധാന സ്ഥാപനങ്ങൾ. ക്രിപ്റ്റോ ലെൻഡിംഗ് വരുംകാലത്ത് ലോകമാകമാനം വലിയ തോതിൽ സമ്പാദ്യമാർഗമാകുമെന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. ഈ ആഴ്ചയിലെ ക്രിപ്റ്റോ സിംപ്ലിഫൈഡ് ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം. പാലക്കാട് പരളിയിലെ അംഗണവാടികളിലെ നിയമന ക്രമക്കേടിൽ അന്വേഷണം. വർക്കർമാരെ സ്ഥിരപ്പെടുത്തിയതിലും ഹെൽപ്പർമാർക്ക് പ്രമോഷൻ നൽകിയതിലും ക്രമക്കേട് നടന്നുവെന്നാണ് പരാതി. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പാണ് അന്വേഷണം നടത്തുന്നത്. പരളി സ്വദേശി ഐസക് ദുരെയാണ് പഞ്ചായത്തിലെ അംഗൻവാടി നിയമനങ്ങളിൽ ക്രമക്കേടുണ്ടെന്ന് പരാതി നൽകിയത്. സർക്കാർ അംഗീകരിച്ച അനുപാതം പരിഗണിക്കാതെ താൽക്കാലിക അംഗൻവാടി വർക്കർമാരെ അവഗണിച്ച് ഹെൽപ്പർമാർക്ക് പ്രമോഷൻ നൽകിയെന്നാണ് പരാതി. സീനിയോറിറ്റി ലിസ്റ്റിൽ അർഹതപ്പെട്ട വ്യക്തിക്ക് കൊടുക്കാണ്ട് വേറെ ഒരാൾക്ക് ഹെൽപ്പർ പ്രൊമോഷൻ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്ത് വിവരാവകാശ നിയമപ്രകാരം ചോദ്യം ചെയ്ത് ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്ത് ആ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് സെൽ പ്രോഗ്രാം ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടും പാലക്കാട് WCD ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടൊക്കെ വാങ്ങിച്ച് നോക്കുമ്പോൾ ഇവർ ചെയ്ത നിയമനം തെറ്റാണെന്ന് തെളിഞ്ഞു. അപ്പോൾ തെട്ടാണ് എന്നെ 30/10/2021 തെളിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട WCD ഡയറക്ടർ 3/12/2021 ഒരു ഉത്തരവ് ഇറക്കുകയായിരുന്നു. അവസാനം ചെയ്ത ഹെൽപ്പർ പ്രൊമോഷനെ റദ്ദ് ചെയ്തുകൊണ്ട് 5 ദിവസത്തിൻ്റെ ഉള്ളിൽ, അതായത് 5 പ്രവൃത്തി ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ അർഹതപ്പെട്ട കുട്ടിക്ക് പോസ്റ്റിംഗ് കൊടുക്കണമെന്ന്. പരാതിയിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് സംസ്ഥാന സാമൂഹ്യനീതി വനിതാ ശിശു വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ICDS ഉദ്യോഗസ്ഥർക്ക് ക്രമക്കേടിൽ പങ്കുണ്ടെന്ന് ഇദ്ദേഹം ആരോപിക്കുന്നു. ഇങ്ങനെ അഴിമതി നടത്തിയ വ്യക്തിക്കെതിരായിട്ട് നിങ്ങൾ എന്താണ് അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. പക്ഷേ ഇവർ മറുപടി തരേണ്ട, നമ്മൾ RTI പ്രകാരം വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുമ്പോൾ കോടതിയിലെ നിലവിലെ കേസുള്ളത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയില്ല. ഞാൻ 7 വിവരാവകാശ നിയമപ്രകാരം ലാസ്റ്റ് മന്ത് അയച്ചു.
മിനിഞ്ഞാണ് എനിക്ക് കത്ത് കിട്ടിയത്. ഒറ്റ ഒരു പേജിൽ രണ്ട് ലൈന്. ഇത് ഈ ചോദ്യങ്ങളൊക്കെ വിവരാവകാശ നിയമ പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ആരോപണ വിധേയയായ ഉദ്യോഗസ്ഥയ്ക്കെതിരെ ജില്ലാ സംസ്ഥാന മേധാവികൾക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന് പരാതി നൽകിയതെന്ന് ഐസക് ദുരെ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. കാർഷിക കേരളം. എറണാകുളം പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രദേശം തരിശുരഹിത ഗ്രാമമായി മാറ്റും. ഇതിന്റെ ഭാഗമായി കശുമാവ് നട്ട് സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന പൊതുയിടങ്ങളും കൃഷിക്ക് സാധ്യമാകാത്ത മറ്റു ഭൂമിയിലുമാണ് കശുവിൻമാവ് നട്ട് സംരക്ഷിക്കുന്നത്. ചീറമ്പാറ, ചരൽമണ്ണ്, പാറയിടുക്കുകൾ, ടവർ ലൈൻ പോകുന്ന സ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളാണ് പദ്ധതിക്കായി കണ്ടെത്തിയിരിക്കുന്നത്. ചിലവ് കുറഞ്ഞതും ദീർഘകാലം വിളവ് ലഭിക്കുന്നതും കൂടുതൽ വരുമാനം ലഭിക്കുന്നതുമായ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുമാണ് പദ്ധതി. നമ്മുടെ നാട്ടിൽ പല പ്രദേശത്തും കരിങ്കല്ലും ചീങ്കല്ലുമായ പാറയിടുക്കുകളുള്ള സ്ഥലങ്ങൾ കൃഷിയല്ലാതെ തരിശായി കിടക്കുന്നുണ്ട്. ആ പ്രദേശത്ത് കശുമാവ് തൈ നട്ടാൽ ദീർഘകാലം ഒരു വിളവ് കിട്ടുമെന്ന് മാത്രമല്ല കർഷകർക്ക് മുന്തിയ വരുമാന മാർഗ്ഗം കൂടി ലഭ്യമാകും. ഇപ്പോൾ ടവർ ലൈൻ്റെ അടിയിലാണെങ്കിൽ നമുക്ക് ചരൽ പോലത്തെ മണ്ണുകളാണ്. ആ പ്രദേശത്ത് കൂന കൂട്ടിക്കൊണ്ട് ഒരു കൃഷി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഈ കശുമാവ് തൈ നട്ടാൽ അതിന് പരിപാലന ചെലവ് കുറവുണ്ട്. ഒരു 10-75 വർഷക്കാലം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വരുമാനമാർഗ്ഗം കൃഷിക്കാരൻ്റെ കിട്ടും. കൂലിച്ചെലവ് കുറഞ്ഞതും നല്ല വരുമാനമാർഗ്ഗം കൂടുതൽ കിട്ടുന്നതുമായ ഇതുപോലത്തെ മറ്റൊരു കൃഷി വേറെയില്ല. നാട്ടുകാർക്ക് ആധുനിക കൃഷി രീതിയെ പരിചയപ്പെടുത്തുന്നതിനും ഗ്രാമങ്ങളുടെ പഴമ വീണ്ടെടുക്കുന്നതിനും വേണ്ടിയാണ് അഖിലേന്ത്യാ കിസാൻ സഭയും പല്ലാരിമംഗലം പ്രാദേശിക സഭയും പല്ലാരിമംഗലം ജനസേവന ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി പദ്ധതി നടപ്പിലാക്കുന്നത്. ബഡ്ഡു ചെയ്ത കശുവിൻമാവിൻ തൈകൾ സൗജന്യമായി വിതരണം ചെയ്യും. പ്രദേശവാസിയായ പുലിക്കുന്നിൽ അബ്ദുൾ റഹ്മാന്റെ ഒരേക്കർ സ്ഥലത്ത് കശുവിൻമാവ് നടിയിൽ ഉദ്ഘാടനം നടത്തി. രാഷ്ട്രപിതാവിന്റെയും സ്വാതന്ത്ര്യ സമര സേനാനി വക്കം അബ്ദുൾ ഖാദറിന്റെയും ഒക്കെ നാമധേയത്തിലാണ് തൈകൾ നട്ടത്. ന്യൂസ് 18 കോതമംഗലം. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.